വിജയനഗരത്തിൽ ദീപാവലി ആഘോഷം. രാജാവ് ഈ ദീപാവലി പ്രജകളോടൊപ്പം ഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ച് മന്ത്രിയെ വിളിപ്പിച്ചു. മന്ത്രി, നമ്മുടെ പ്രജകളോട് ദീപാലങ്കാരം ചെയ്യാൻ പറയൂ. ആരുടെ വീട്ടിലാണോ ഗംഭീരമായി ദീപാലങ്കാരം ചെയ്യുന്നത്, അവർക്ക് 10,000 വെള്ളി നാണയങ്ങൾ പാരിതോഷികം നൽകപ്പെടുമെന്ന് വിളംബരം ചെയ്യൂ. രാജാവിന്റെ ഉത്തരവ് പ്രജകൾക്ക് വിളംബരം ചെയ്തു. എല്ലാവരും ആ പാരിതോഷികം തങ്ങളുടെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു. ദീപാവലി ദിവസം തെന്നാലി രാമൻ, മന്ത്രി എന്നിവരോടൊപ്പം രാജാവ് നഗരപ്രദക്ഷിണം നടത്തി. ഒരു മാളികയുടെ സമീപത്തെത്തിയപ്പോൾ ആ മാളികയിൽ ദീപാലങ്കാരം ചെയ്തിരിക്കുന്നത് കണ്ട് അവിടെ നിന്നു. രാജൻ, ഈ മാളിക നമ്മുടെ അരമനയിലെ രത്നവ്യാപാരിയുടേതാണ്. ഇതിന് പാരിതോഷികം നൽകാമെന്നാണ് എന്റെ അഭിപ്രായം. രാജൻ, എനിക്ക് പരിചയമുള്ള ഒരിടത്ത് ഒരു ദീപം കത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് 1,000 ദീപങ്ങൾക്ക് സമമാണ്. അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ അങ്ങക്ക് ഞാനത് കാണിച്ചു തരാം. ഒരു ദീപം 1,000 വിളക്കിന് സമമോ? ഇപ്പോൾ തന്നെ പോകാം. രാജാവും മന്ത്രിയും തെന്നാലി രാമനോടൊപ്പം യാത്രയായി. അല്പമകലെ താഴ്വരയിൽ ഒരാൽമരവും അതിന്റെ ചുവട്ടിൽ ഓലമേഞ്ഞ ഒരാശ്രമവും കണ്ടു. വന്നാലും രാജൻ, അങ്ങയുടെ ആഗമനത്താൽ ഈ ആശ്രമവും നിർധനരായ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളും ഭാഗ്യം നേടിയിരിക്കുന്നു. ആചാര്യ, നിങ്ങളുടെ അധ്യയനത്തെ പ്രശംസിക്കുന്നു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ചെയ്യുന്ന സേവനം മഹത്താണ്. രാജൻ, ആചാര്യന്റെ അടുത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒറ്റ ദീപം ശ്രദ്ധിച്ചുവോ? അതാണ് ഞാൻ പറഞ്ഞ അതിശയ ദീപം. ഈ ഒരു ദീപം 1,000 ദീപങ്ങൾക്ക് സമമാണ്. ഈ ജ്ഞാനപ്രകാശം 1,000,000 വിദ്യാർത്ഥികൾക്ക് ജ്ഞാനം നൽകുന്നു. തെനാലി, താങ്കൾ പറഞ്ഞത് ശരിയാണ്. അറിവാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് മികച്ച ദീപം. ഈ ദീപം പ്രകാശിക്കുന്ന ഈ ആശ്രമത്തിനാണ് ഈ വർഷത്തെ ദീപാവലി പാരിതോഷികം. രാജാവ് ദീപാവലി പാരിതോഷികമായ വെള്ളി നാണയങ്ങൾ ആചാര്യനെ ഏൽപ്പിച്ചു. വിദ്യാർത്ഥികൾ കരഘോഷത്തോടെ തങ്ങളുടെ സന്തോഷം വെളിപ്പെടുത്തി. ഒറീസയുമായി യുദ്ധം ചെയ്ത് കൃഷ്ണദേവരായർ വിജയം കൈവരിച്ചു. ആ വിജയം ആഘോഷിക്കാനായി വിജയനഗര സാമ്രാജ്യം മുഴുവനും ഒരു ഉത്സവവേദിയാക്കി മാറ്റി. വീടുകൾ തോറും വർണ്ണ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു. വിജയം ആഘോഷിക്കുവാൻ രാജസദസ് വിളിച്ചുകൂട്ടി. ഒറീസയെ തോൽപ്പിച്ച കൃഷ്ണദേവരായ മഹാരാജാവ് വിജയിക്കട്ടെ! കൃഷ്ണദേവരായ മഹാരാജാവ് വിജയിക്കട്ടെ! മന്ത്രിവര്യന്മാരെ, നാം ഇന്ന് വളരെ സന്തോഷത്തിലാണുള്ളത്. ഈ വിജയം നമുക്ക് മറക്കാനാവാത്ത ഒന്നാണ്. അതിനാൽ ഇത് നമുക്ക് ആഘോഷിക്കണം. എന്താ വേണ്ടത് രാജൻ? നമ്മുടെ വിജയത്തിന്റെ പ്രതീകമായി രാജ്യത്തിന്റെ മധ്യത്തിൽ ഒരു സ്മാരകം നിർമ്മിക്കാം. അതിൽ ധാരാളം കൊത്തുപണികളും ചെയ്യാം. മന്ത്രി പറഞ്ഞത് വളരെ നല്ല ഒരു ആശയമാണ്. ഇപ്പോൾ തന്നെ നിപുണനായ ഒരു ശില്പിയെ ക്ഷണിച്ച് ജോലികൾ ആരംഭിക്കുവിൻ. രാജാവിന്റെ ആജ്ഞാനുസരണം സ്മാരക സ്തംഭം നിർമ്മിക്കുന്ന ജോലികൾ ത്വരിതഗതിയിൽ നടന്നു. ശില്പി രാവും പകലും അധ്വാനിച്ച് കൊത്തുപണികൾ തുടർന്നു. ഒരു ശുഭദിനത്തിൽ ആഘോഷപൂർവം രാജാവ്
സ്മാരക സ്തംഭം രാജ്യത്തിനായി സമർപ്പിച്ചു. പ്രജകളെ, മറ്റുള്ള മന്ത്രി പ്രമാണികളെ, ഈ സ്മാരക സ്തംഭം നമ്മുടെ വിജയ സൂചകമാണ്. അതിനെ എല്ലാവരും മാനിക്കേണ്ടതാണ്. ഈ പരിസരം മുഴുവനും വളരെ ശുചിത്വത്തോടെ സൂക്ഷിക്കണം. നന്ദി. ഈ മനോഹരമായ സ്മാരക സ്തംഭം കരവിരുതോടെ ഉണ്ടാക്കിയെടുത്ത ശില്പി സുന്ദരവർമ്മന് നാം ചോദിച്ച പാരിതോഷികം നൽകുന്നതാണ്. ആ ശില്പി, നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചാലും. രാജൻ, ഈ ശില്പങ്ങൾ കൊത്തിയെടുക്കുന്നതിനായി അങ്ങ് തന്ന അനുമോദനങ്ങൾ മാത്രം മതി എനിക്ക്. അത് തന്നെ ധാരാളം. കൂടുതൽ പാരിതോഷികങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയരുത്. നമ്മുടെ സന്തോഷത്തിനായി നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചേ പറ്റൂ. അപ്പോൾ ശില്പി സുന്ദരവർമ്മൻ ഒരു ഒഴിഞ്ഞ സഞ്ചി എടുത്ത് രാജാവിന്റെ നേർക്ക് നീട്ടി. രാജൻ, ഈ സഞ്ചി നിറയെ ലോകത്തിൽ വെച്ച് ഏറ്റവും അമൂല്യമായ വസ്തുക്കൾ നിറച്ചു തന്നാലും. അമൂല്യമായ വസ്തുക്കളോ? രത്നം, വൈഡൂര്യം, എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. ധാരാളം നൽകാം. നിങ്ങളുടെ കലാവിരുദിന് ഒന്നും സമമാകില്ല. രാജൻ, അങ്ങ് പറഞ്ഞവയൊന്നും ലോകത്തിൽ വെച്ച് ഏറ്റവും അമൂല്യമായ വസ്തുക്കളല്ല. അവയ്ക്കൊരു വിലയുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ച വസ്തു അങ്ങ് തന്നെ കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ ഞാനത് സ്വീകരിച്ചു കൊള്ളാം. രാജാവിന് ആ വസ്തു എന്താണെന്ന് മനസ്സിലായില്ല. മറ്റുള്ള മന്ത്രിമാരും ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു. ശരി, ഈ ശില്പി പറയുന്ന അമൂല്യ വസ്തു എന്താണെന്ന് പറയുവാൻ തെന്നാലി രാമന് മാത്രമേ കഴിയുകയുള്ളൂ. അദ്ദേഹം ഇന്നിവിടെ ഇല്ലല്ലോ. അതിനാൽ നാളെ രാജദർബാറിലേക്ക് വന്നാലും അദ്ദേഹത്തോട് വരാൻ പറഞ്ഞ് നിങ്ങൾ ചോദിച്ചത് നാം നൽകാം. ശരി മഹാരാജൻ. പിറ്റേന്ന് ഒരു ഭടൻ തെന്നാലി രാമന്റെ വീട്ടിലേക്ക് പോയി. രാജാവിന് നേരിടേണ്ടി വന്ന പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞ് രാജദർബാറിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. രാജദർബാറിൽ രാജാവും മറ്റുള്ളവരും ശില്പിയും അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ തെന്നാലി രാമൻ അവിടെ എത്തി. തെന്നാലി രാമ, ഈ ശില്പിക്ക് ലോകത്തിലെ അമൂല്യ വസ്തു വേണമെന്ന്, അത് എന്താണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു തന്നാലും. ഇന്നലെ ഇവിടെ നടന്നതിനെ കുറിച്ച് കാവൽക്കാരൻ എന്നോട് പറഞ്ഞു. രാജൻ വിഷമിക്കണ്ട. എവിടെ ശില്പി? ആ സഞ്ചി ഇങ്ങ് തരൂ. ശില്പി ആ സഞ്ചി തെന്നാലി രാമന് കൊടുത്തു. തെന്നാലി രാമൻ അതിന്റെ വായ ഇറുക്കി കെട്ടി. ശില്പി, ഇതാ ഈ സഞ്ചിക്കുള്ളിൽ നിങ്ങൾ ചോദിച്ച ലോകത്തിലെ അമൂല്യമായ വസ്തുവുണ്ട്. ഭംഗിയാലും. വളരെ നന്ദി. വരട്ടെ മഹാരാജൻ. തെന്നാലി രാമൻ കൊടുത്ത ഒഴിഞ്ഞ സഞ്ചിയും എടുത്തുകൊണ്ട് ആ ശില്പി ഒന്നും പറയാതെ രാജസദസ്സിൽ നിന്ന് വിട പറഞ്ഞത് കണ്ട മഹാരാജാവ് അത്ഭുതപ്പെട്ടു. തെന്നാലി രാമ, രത്നങ്ങളും വൈഡൂര്യങ്ങളും വേണ്ടെന്ന് പറഞ്ഞ ശില്പി എങ്ങനെയാണ് താങ്കൾ കൊടുത്ത ഒഴിഞ്ഞ സഞ്ചി വാങ്ങിക്കൊണ്ടുപോയത്? അതൊഴിഞ്ഞ സഞ്ചിയല്ല രാജൻ. പോകുന്നിടമെല്ലാം വിജയപതാകയുയർത്തി നീതിപൂർവം ഭരണം നടത്തുന്ന കൃഷ്ണദേവരായർ വാഴുന്ന വിജയനഗരത്തിന്റെ വായു നിറച്ച സഞ്ചിയാണ്. രാജൻ, ഈ ലോകത്തിൽ വായു ഇല്ലെങ്കിൽ ഒരു ജീവരാശിയുമില്ല. അതിനെയാണ് അമൂല്യ വസ്തുവായി ആ ശില്പി സൂചിപ്പിച്ചത്. തെന്നാലി രാമ, താങ്കളുടെ ബുദ്ധിക്ക് സമമായി ഒന്നും തന്നെയില്ല. നിങ്ങളെ ലഭിക്കുവാൻ വിജയനഗരം ഭാഗ്യം ചെയ്തിരിക്കുന്നു. ഇതിനുള്ള ശിക്ഷയായി മഹാരാജൻ, ഇന്നു മുതൽ ഒരു ദിവസം പോലും താങ്കൾക്ക് അവധി തരുന്നതല്ല. രാജൻ. അതെ, താങ്കൾ ഇല്ലെങ്കിൽ ഈ രാജകൊട്ടാരത്തിൽ ഒരു കാര്യം പോലും നേരാൻ വണ്ണം നടക്കുന്നില്ലല്ലോ. നാം എന്തു ചെയ്യാൻ? വേനൽക്കാലം ആരംഭിച്ച സമയം കൃഷ്ണദേവരായരുടെ രാജസദസ് വിളിച്ചുകൂട്ടി. രാജൻ, എനിക്കെന്റെ ഗ്രാമത്തിൽ പോയി കുറച്ചു ദിവസം താമസിക്കണമെന്നുണ്ട്. അനുവാദം നൽകിയാലും രാജൻ? താങ്കൾക്ക് പോകാം, നാം അനുവാദം നൽകാം. പക്ഷേ ഉടൻ തന്നെ താങ്കൾ മടങ്ങി വരണം. എനിക്ക് 15 ദിവസം അവധി നൽകണം രാജൻ. ശരി, ആട്ടെ. 15 ദിവസത്തിൽ അധികം വൈകരുത്. രാജസദസ്സിൽ മുഖ്യമായ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് താങ്കൾ എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് നാം ആഗ്രഹിക്കുന്നു. വന്നുകൊള്ളാൻ രാജൻ. വളരെ നന്ദി. ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ തെന്നാലി രാമൻ മടങ്ങി വന്നില്ല. രാജാവിന് വല്ലാത്ത സങ്കടമായി. തെന്നാലി രാമനെ കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അതിനുള്ളിൽ അവിടെയുള്ള മറ്റു മന്ത്രിമാർ തെന്നാലി രാമനെ കുറിച്ച് അപവാദം പറഞ്ഞ് മഹാരാജാവിനെ ആശയക്കുഴപ്പത്തിലാക്കി.
ഒരു മാസത്തിന് ശേഷം തെന്നാലി രാമൻ രാജദർബാറിൽ എത്തി. മഹാരാജാവിന് പ്രണാമം. തെന്നാലി, 15 ദിവസത്തിനകം മടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം താങ്കളുടെ ഗ്രാമത്തിൽ എന്ത് ചെയ്യുകയായിരുന്നു? രാജൻ, ഞാൻ എന്റെ അവധിക്കാലത്ത് ഒരാളുടെ പക്കൽ നിന്ന് മായാജാലവിദ്യകൾ പഠിച്ചു കഴിഞ്ഞു രാജൻ. അങ്ങനെ എന്ത് ജാലവിദ്യയാണ് പഠിച്ചത്? ഇതൊരു രസകരമായ ജാലവിദ്യയാണ്. ഇതുപയോഗിച്ച് കിണറുകളെയും ചാലുകളെയും അപ്രത്യക്ഷമാക്കാം. തെന്നാലി, എന്ത് മണ്ടത്തരമാണിത്? കിണറുകളെയും ഓവുചാലുകളെയും അപ്രത്യക്ഷമാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? കഴിയും രാജൻ. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം വരികയാണെങ്കിൽ ഞാനത് തെളിയിക്കാൻ തയ്യാറാണ് രാജൻ. നാളെ ഞങ്ങൾ എല്ലാവരും താങ്കളോടൊപ്പം വരുന്നതാണ്. അങ്ങനെയാകട്ടെ രാജൻ. തെന്നാലി രാമൻ എല്ലാവരെയും വിജയനഗരത്തിൽ നിന്നും വളരെയധികം ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജൻ, ഇത് നോക്കിയാലും ഈ ഗ്രാമത്തിൽ മൊത്തം 7 കനാലുകൾ വെട്ടിയതായി മന്ത്രി കണക്കിൽ കാണിച്ചിരുന്നു. ഞാൻ 4 എണ്ണം അപ്രത്യക്ഷമാക്കി. ഇപ്പോൾ വെറും 3 എണ്ണം മാത്രമേ ഉള്ളൂ. സംശയമുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രിയോട് ഇവിടെ എത്ര കനാലുകളാണ് വെട്ടിയതെന്ന് ചോദിച്ചു നോക്കിയാലും. തെന്നാലി മന്ത്രിയുടെ ചതിപ്രയോഗത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെന്ന് രാജാവിന് മനസ്സിലായി. മന്ത്രി തലകുനിച്ചു നിന്നു. മന്ത്രി, നിങ്ങൾ ചാലുകൾ നിർമ്മിക്കുന്നതിലും കിണറുകൾ വെട്ടുന്നതിലും ജനങ്ങളെ മാത്രമല്ല വഞ്ചിച്ചിരിക്കുന്നത്, അല്പം പോലും രാജവിശ്വാസമില്ലാതെ നമ്മെ തന്നെ വഞ്ചിച്ചിരിക്കുന്നു. ആരവിടെ? മന്ത്രിയെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കൂ. രാജൻ, പ്രധാന നഗരങ്ങളിൽ മാത്രം ഇവയെല്ലാം ശരിയായി നിർമ്മിച്ചിട്ട് ഗ്രാമങ്ങളിൽ അത് ചെയ്യുന്നതിൽ മന്ത്രി ധാരാളം അഴിമതികൾ നടത്തിയിരിക്കുന്നു. ഇത് കണ്ടുപിടിക്കാനായി ഞാൻ ഗ്രാമങ്ങളിൽ ചെന്ന് അന്വേഷിച്ചിട്ട് വന്നു. അതുകൊണ്ടാണ് പറഞ്ഞ സമയത്ത് മടങ്ങി വരാൻ കഴിയാതെ പോയത്. നല്ല കാര്യമാണ് ചെയ്തത് തെന്നാലി രാമൻ. ഇപ്പോൾ തന്നെ ആ ഗ്രാമങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്യാം. ഈ സ്ഥലം കണ്ടുപിടിച്ച് പറഞ്ഞതിന് താങ്കൾക്ക് 1000 സ്വർണ്ണനാണയങ്ങൾ തരുന്നു. നന്ദി രാജൻ. ഒരിക്കൽ വിജയനഗര സാമ്രാജ്യത്തിലെ തിരുമാപുരം എന്ന ഗ്രാമത്തിൽ നാട്ടുകാർ കുളം വെട്ടാനായി ഒരുങ്ങി. അപ്പോൾ ആ സ്ഥലത്ത് വളരെ പുരാതനമായ ഒരു വിഷ്ണു ക്ഷേത്രം കണ്ട് എല്ലാവരും ആശ്ചര്യഭരിതരായി. കുളം വെട്ടിയ ആൾ മഹാരാജാവിനെ ഈ വിവരം അറിയിച്ചു. തെന്നാലി രാമനെയും രാജമന്ത്രിയെയും കൂട്ടിക്കൊണ്ട് മഹാരാജാവ് കുളം വെട്ടിയ സ്ഥലത്തെത്തി. അവിടെ അതിമനോഹരമായ വിഷ്ണു വിഗ്രഹം കണ്ടു. തെന്നാലി രാമ, ഈ സ്ഥലത്ത് വലിയൊരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നിരിക്കണം. കാലപ്പഴക്കം കൊണ്ട് ഭൂമിയിൽ പുതഞ്ഞു പോയതാവാം. രാജൻ, വിഷ്ണു സമ്പത്തിന് അധിപതിയാണ്. ഇവിടെ പുരാതനമായൊരു വിഷ്ണു ക്ഷേത്രം കണ്ടെടുക്കപ്പെട്ടത് സാമ്രാജ്യം സമ്പൽ സമൃദ്ധമാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ശരിയാണ് രാമൻ. രാജമന്ത്രി, മഹാരാജൻ ഉടൻ തന്നെ ഇവിടെ ഗംഭീരമായൊരു വിഷ്ണു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ക്ഷേത്രത്തിന് ചുറ്റും മനോഹരമായ പൂന്തോട്ടം നിർമ്മിക്കണം. ഉത്തരവ് പോലെ. കൃഷ്ണദേവരായരുടെ ഉത്തരവനുസരിച്ച് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു. ക്ഷേത്രം പുനരുദ്ധാരണത്തിന് തയ്യാറായി. കൃഷ്ണദേവരായ മഹാരാജാവ് ക്ഷേത്ര നിർമ്മാണ ജോലികൾ നിരീക്ഷിക്കാനായി തെന്നാലി രാമനോടൊപ്പം വന്നു. കൂടെ തന്നെ രാജമന്ത്രിയും ഉണ്ടായിരുന്നു. രാജാവ് ക്ഷേത്രവും പൂന്തോട്ടവും ചുറ്റിക്കണ്ടു. ക്ഷേത്രം മനോഹരമായിരിക്കുന്നു, പക്ഷേ പൂന്തോട്ടം നാം വിചാരിച്ചതുപോലെ ആയില്ല. അതെല്ലാം ഇവിടെയുണ്ടല്ലോ രാജൻ. ചെത്തി, മന്ദാരം, മുല്ല, ജമന്തി പോലുള്ള പുഷ്പങ്ങളും ഈശ്വരന് നൈവേദ്യം ചെയ്യാനുള്ള ചക്ക, മാങ്ങ, വാഴ എന്നിങ്ങനെയുള്ള ഫലങ്ങളും ഇവിടെ നട്ടിട്ടുണ്ട് രാജൻ. എന്തൊക്കെ ഉണ്ടെങ്കിലും നാം ആഗ്രഹിച്ച പൂന്തോട്ടം അതിവിടെ കാണുന്നില്ല. മഹാരാജാവിന്റെ ആഗ്രഹം എന്താണെന്ന് മന്ത്രിക്ക് മനസ്സിലായതേയില്ല. അദ്ദേഹം ആലോചിച്ചു. ഉടനെ തെന്നാലി രാമൻ രാജാവിനോട് പറഞ്ഞു, രാജൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ക്ഷേത്രത്തിന്റെ മറുവശത്ത് നിർമ്മിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നോടൊപ്പം വന്നാലും രാജൻ. മഹാരാജാവും രാജമന്ത്രിയും തെന്നാലി രാമനെ പിന്തുടർന്ന് ചെന്നു. തെന്നാലി രാമൻ കൂട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് ഒരു ചട്ടിയിൽ തുളസി ചെടി നട്ടുവച്ചിരുന്നു. അത് കണ്ടയുടൻ രാജാവിന് അതീവ സന്തോഷമായി. തെന്നാലി,
താങ്കൾ വളരെ ബുദ്ധിശാലിയാണ്. ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പ്രധാനമായി ഉണ്ടായിരിക്കേണ്ടത് തുളസിച്ചെടിയാണ്. അത് നാം പറയാതെ തന്നെ താങ്കൾ മനസ്സിലാക്കി നട്ടു വളർത്തി. താങ്കളെ അഭിനന്ദിക്കുന്നു. നന്ദി രാജൻ, ഇതെന്റെ കടമയാണ്. നിസ്സാരമായ ഇക്കാര്യം തനിക്ക് അറിയാതെ പോയല്ലോ എന്നോർത്ത് രാജമന്ത്രി തലകുനിച്ചു. ഇനിയും കുറെ കഥകൾ കാണണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഉടനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീട്ടുകാരോടും കൂട്ടുകാരോടും കൂടി മാജിക് ബോക്സിന്റെ ചാനൽ കണ്ട് ആസ്വദിക്കൂ. മാജിക് ബോക്സ് മലയാളം, സന്തോഷത്തോടെ പല കാര്യങ്ങളും പഠിക്കാനുള്ള ഇടമാണിത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.